ഭാവിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിർ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ആദരണീയരായ പണ്ഡിത സാദാത്തുകൾ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന കേരളത്തിൽ പകരം വെക്കാനില്ലാത്ത ധർമ്മ സംഘടനയുടെ വിപ്ലവ പോരാളികളെ, വിശാലമായ ഒരു പ്രമേയത്തിന് മുന്നിൽ സമയബന്ധിത സമയപരിമിതി കണക്കിലെടുത്തുകൊണ്ട് വിഷയത്തിന്റെ മുഖ്യമായ വശങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചർച്ചകൾ അവസാനിപ്പിക്കാം. റബ്ബ് തആല അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഉനയിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ദളിത് രാഷ്ട്രത്തിന്റെ ഭാവിയുമെന്ന സമകാലിക യുഗത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചക്ക് പ്രസക്തി അർജിക്കുന്ന, ഇന്ത്യയുടെ നാനാദിക്കുകളിലും ചർച്ച വിചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, അതായത് ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിന ആഘോഷം ഇന്ത്യയുടെ ഒട്ടുമിക്ക നാടുകളിലും ഇന്ത്യയുടെ നാല് ദിക്കുകളിലും അത്ഭുതകരമായ അല്ലെങ്കിൽ പരിശുദ്ധമായ സ്വാതന്ത്ര്യം ലഭിച്ച ആ ദിനത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഉനയിൽ വെച്ചിട്ട് എല്ലാത്തിനും വ്യത്യസ്തമായി കൊണ്ട് ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത, അതായത് പാവപ്പെട്ടവരുടെയും ദളിതരുടെയും അടിമത്തത്വത്തിന്റെയും വിമോചനം തേടിക്കൊണ്ട് പുതിയൊരു സ്വാതന്ത്ര്യം ഈ 2016 ഉനയിൽ വെച്ച് ഉദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉനയിൽ മാത്രം അവസാനിക്കുന്നതല്ല, അത് കേരളത്തിന്റെ അടക്കം രാജ്യത്തിന്റെ നാനാഭാഗത്തും വ്യാപിച്ചുകൊണ്ട് പാവപ്പെട്ടവരുടെ എന്നേക്കും ഒരു ആശ്വാസമായി കൊണ്ട് ദളിതരുടെ ജീവിതത്തിന് ഒരു പുതിയൊരു ഭാവി ചിത്രീകരിച്ചുകൊണ്ട് എല്ലാ നിലക്കും സ്വാഗതാർഹമായ അല്ലെങ്കിൽ വരും കാലയളവിൽ വലിയൊരു മാറ്റത്തിന് വലിയൊരു വിപ്ലവത്തിന്റെ നാന്ദി കുറിച്ചുകൊണ്ടായിരുന്നു ഈ കഴിഞ്ഞ ആഗസ്റ്റ് 15 ഉനയിൽ സ്വാതന്ത്ര്യ കൊടി പറഞ്ഞതെങ്കിൽ ഇനിയും നാം മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ദളിതർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് സമര പോരാട്ടങ്ങൾ നടക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ തലവൻ, ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി, അതെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ആ ഭരണാധികാരി ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ സമയങ്ങളിലും ഒച്ചപച്ചപ്പോഴും പലതരത്തിലും പല പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കാൻ അദ്ദേഹം മുന്നോട്ട് വന്നില്ല. എന്നാൽ ദളിതരുടെ ഈ പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുന്നോട്ട് വന്നു. എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്തിനാണ് ദളിതരെ ഉപദ്രവിക്കുന്നത്? നിങ്ങൾ എന്തിനാ അവര് പശുവിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റെന്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് അവരെ കൊന്നെടുക്കുന്നത്, അവരെ ജീവൻ എടുക്കുന്നത്? എന്തിനാണ് നിങ്ങൾ അത് ചെയ്യുന്നത്? അവർക്ക് പകരമായി നിങ്ങൾ എന്നെ വെടിവെച്ചുള്ളൂ എന്ന് ഇന്നവരെ നരേന്ദ്രമോദി പറയാത്ത ഒരു പ്രതിഭാസം നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന കാലയളവിൽ 1960 അംബേദ്കറുടെ നേതൃത്വപരമായിട്ട് മഹാസമ്മേളനത്തിൽ വരുന്ന മഹാസമ്മേളനത്തിൽ വെച്ച് 60 ലക്ഷം ദളിതർ മതം മാറിക്കൊണ്ട് ബുദ്ധമതത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കാലം ഇനിയും ഇന്ത്യയിൽ രൂപപ്പെടുമെന്നുള്ള ഭയത്തോടുകൂടി ദളിതർക്ക് വേണ്ടിയിട്ട് ആരും മുന്നോട്ട് വരാത്തൊരു സമയത്ത് നരേന്ദ്രമോദിയായ ഈ രാജ്യത്തിന്റെ എല്ലാവിധ പാവപ്പെട്ട മേഖലകളിലും എല്ലാവിധ ദളിതരുടെ ഭാഗങ്ങളും തിരിഞ്ഞോക്കാത്ത നരേന്ദ്രമോദി ഇപ്പോൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ദളിതർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം ഏതാണെന്ന് നാം മറന്നുപോകരുത്. ഇങ്ങനെ ഈ പ്രഖ്യാപനം കൊണ്ട് ഇന്ത്യയുടെ നാല് ദിക്കുകളിലും ഓരോ സമരങ്ങളും ഈ ഡിസംബറോടുകൂടി അവർ ഉന്നയിച്ചു വെച്ച ഒരുപാട് കാരണങ്ങൾ, നാം ഒരുപാട് ആവശ്യങ്ങൾ നാം പത്രത്തിലൂടെ വായിച്ചറിഞ്ഞവരായിരിക്കും. ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ രാജ്യത്തിൽ ദളിതർക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കാതെ വന്നാൽ ഇങ്ങനെയുള്ള ഒരു വലിയൊരു മാറ്റം ഹിന്ദുത്വ രാഷ്ട്രത്തിൽ നിന്ന് ഹിന്ദുത്വ രാഷ്ട്രം പണിയാനുള്ള മോഡിയുടെ കുതന്ത്രങ്ങൾ തകരുമെന്നുള്ള വല്ലാത്തൊരു വേദനയുടെ നിറകുടമായിട്ടാണ് മോഡി കണ്ടുകൊണ്ട് അതിനെ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലയളവിൽ ദളിതരുടെ മുന്നേറ്റങ്ങൾ തുടരുക തന്നെ ചെയ്യും, അതൊരിക്കലും പിന്നോട്ട് പോകുന്നതല്ല ഹിന്ദു രാഷ്ട്രം പണിയുക എന്നുള്ള മോഡിയുടെ എല്ലാവിധ ആശകളും അതോടുകൂടി അസ്തമിക്കുമെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കും നന്ദി. എനിക്കോട് വിട. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.